വിവാദ കാർഷിക നിയമങ്ങൾ പിൻവലിക്കാൻ മോദിയെ പ്രേരിപ്പിച്ചത് പ്രധാനമായും രണ്ട് ഘടകങ്ങളാണ്. ഇതിൽ പ്രധാനം ഐ ബി റിപ്പോർട്ടാണ്. കേന്ദ്രത്തിൽ മൂന്നാമൂഴം ലക്ഷ്യമിടുന്ന മോദിയെ ഞെട്ടിച്ച വിവരങ്ങളാണ് ഐ ബിയിൽ നിന്നും ലഭിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഭരണപക്ഷത്തിന് വലിയ തിരിച്ചടിയാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. യു പിയിൽ കർഷക പ്രക്ഷോഭത്തിനിടയിലേക്ക് കേന്ദ്രമന്ത്രിയുടെ മകൻ വാഹനം ഇടിച്ചു കയറ്റിയതും കർഷകർ കൊല്ലപ്പെട്ടതും കേന്ദ്ര സർക്കാരിനെതിരായ വികാരമാണ് ജനങ്ങളിൽ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന റിപ്പോർട്ടാണ് ഐ ബി നൽകിയിരിക്കുന്നത്. ഇതു സംബന്ധമായി RSS നേതൃത്വവുമായും അമിത്ഷാ അടക്കമുള്ള നേതാക്കളുമായും ആശയവിനിമയം നടത്തിയ ശേഷമാണ് മോദി പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. കാർഷിക നിയമങ്ങൾ പിൻവലിച്ചാൽ പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ പ്രക്ഷോഭം വീണ്ടും ശക്തിപ്പെടുമോ എന്ന ആശങ്ക BJP നേതൃത്വത്തിനുണ്ട്. എന്നാൽ അത്തരം പ്രക്ഷോഭം ഉണ്ടായാലും രാഷ്ട്രീയമായി ഗുണമേ ചെയ്യൂ എന്ന നിലപാടിലാണ് സംഘപരിവാർ നേതൃത്വമുള്ളത്. BJP പിന്തുണയ്ക്കുന്ന വോട്ട് ബാങ്കിൽ കർഷകർക്ക് വിള്ളൽ വീഴ്ത്താൻ കഴിയുമെന്നതിനാലാണ് കർഷക സമരം ഒത്തുതീർപ്പാക്കാൻ RSS പച്ചക്കൊടി കാട്ടിയിരുന്നത്. പരിവാർ തൊഴിലാളി സംഘടനകളും ഇതേ ആവശ്യം തന്നെയാണ് ഉയർത്തിയിരുന്നത്. UPയിൽ വീണാൽ പിന്നാലെ മറ്റു സംസ്ഥാനങ്ങളും ഒടുവിൽ കേന്ദ്രഭരണവും വീഴുമെന്നാണ് വൈകിയെങ്കിലും മോദി ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നത്. അതേസമയം ഒരു വർഷത്തെ പോരാട്ടത്തിനിടയിൽ 700+ കർഷകർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇതെല്ലാം വരും തെരഞ്ഞെടുപ്പുകളിൽ BJPയെ പ്രതിരോധത്തിലാക്കുന്ന ഘടകങ്ങൾ തന്നെയാണ്. കർഷകർക്ക് നേരെ കേന്ദ്രമന്ത്രി അജയ്കുമാർ മിശ്രയുടെ മകനും ഗുണ്ടകളും വാഹനം ഇടിച്ചു കയറ്റിയപ്പോൾ കൊല്ലപ്പെട്ടത് 4 കർഷകരാണ്. 2020 ജൂൺ 5 കേന്ദ്ര സർക്കാർ വിവാദമായ 3 കാർഷിക ബില്ലുകൾ പ്രഖ്യാപിച്ചിരുന്നത്. സെപ്റ്റംബർ 14 ഓർഡിനൻസ് അവതരിപ്പിച്ചിരുന്നത്. ഭരണപക്ഷത്തിന്റെ ഭൂരിപക്ഷം ഉപയോഗിച്ച് പാർലമെന്റിൽ ഓർഡിനൻസ് പാസാക്കാൻ BJPക്ക് എളുപ്പത്തിലാണ് കഴിഞ്ഞിരുന്നത്. തുടർന്ന് സെപ്റ്റംബർ 24 പഞ്ചാബിൽ കർഷകർ 3 ദിവസത്തെ ട്രെയിൻ തടയലോടെയാണ് സമരം ആരംഭിച്ചിരുന്നത്. നവംബർ 25 ഡൽഹി ചലോ റാലിക്ക് പഞ്ചാബ് കർണാടക സംസ്ഥാനങ്ങളിലെ കർഷകരും ആഹ്വാനം ചെയ്യുകയുണ്ടായി. നവംബർ 26 ഹരിയാനയിലെ അംബാല ജില്ലയിൽ വെച്ച് കർഷക റാലിക്ക് നേരെ പോലീസ് നരനായാട്ടുണ്ടായി. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഡിസംബർ 3 കർഷക പ്രതിനിധികളുമായി സർക്കാർ ആദ്യഘട്ട ചർച്ച നടത്തിയെങ്കിലും പരാജയപ്പെട്ടു. തുടർന്ന് ഡിസംബർ 8 ഭാരത് ബന്ദിന് കർഷകർ ആഹ്വാനം ചെയ്യുകയുണ്ടായി. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വലിയ പിന്തുണയും ലഭിക്കുകയുണ്ടായി. ഡിസംബർ 9 3 നിയമങ്ങൾ ഭേദഗതി ചെയ്യാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം കർഷക നേതാക്കൾ നിരസിച്ചു. നിയമങ്ങൾ റദ്ദാക്കുന്നതുവരെ പ്രക്ഷോഭം കൂടുതൽ ശക്തമാക്കുമെന്നും അവർ പ്രഖ്യാപിക്കുകയുണ്ടായി. ഡിസംബർ 11 ഭാരതീയ കിസാൻ യൂണിയൻ കർഷക നിയമങ്ങൾക്കെതിരെ സുപ്രീംകോടതിയെ സമീപിച്ചു. ഇതേ തുടർന്ന് പ്രശ്നപരിഹാരത്തിനായി സർക്കാർ കർഷക സംഘടനാ പ്രതിനിധികളെ ഉൾപ്പെടുത്തി പാനൽ രൂപീകരിക്കാമെന്ന് കോടതി അറിയിച്ചെങ്കിലും ചർച്ചകളെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ജനുവരി 12 കർഷക നിയമങ്ങൾ നടപ്പാക്കുന്നത് സുപ്രീംകോടതി സ്റ്റേ ചെയ്തിരുന്നത്. നിയമനിർമ്മാണങ്ങളിൽ ശുപാർശകൾ നൽകാൻ 4 സമിതിയെയും കോടതി നിർദ്ദേശപ്രകാരം രൂപീകരിക്കുകയുണ്ടായി. ജനുവരി 26 റിപ്പബ്ലിക് ദിനത്തിൽ നടത്തിയ ട്രാക്ടർ റാലിക്കിടെ കർഷകരും പോലീസും ഏറ്റുമുട്ടിയതോടെ ഒരു സമരക്കാരൻ മരണപ്പെട്ടത് രാജ്യവ്യാപകമായി വൻ ചർച്ചകൾക്കാണ് വഴിമരുന്നിട്ടിരുന്നത്. പിന്നീട് ഡൽഹി അതിർത്തിയിലെ സമരകേന്ദ്രങ്ങളിലും സംഘർഷം തുടർക്കഥയായി മാറി. BJP പ്രവർത്തകരും കർഷകരും ഏറ്റുമുട്ടുന്ന അവസ്ഥയും ചില സ്ഥലങ്ങളിലുണ്ടായി. ഒടുവിൽ അത് കേന്ദ്രമന്ത്രി അജയ് മിശ്രയുടെ മകൻ ആശിഷ് മിശ്ര ഓടിച്ച വാഹനം കർഷകർക്കിടയിലേക്ക് ഇടിച്ചു കയറ്റുന്നതിലാണ് കലാശിച്ചിരുന്നത്. കേന്ദ്ര സർക്കാരിനെയും സംഘപരിവാർ സംഘടനകളെയും പ്രതിരോധത്തിലാക്കിയ ഈ സംഭവം ഉപതെരഞ്ഞെടുപ്പിലും വലിയ രൂപത്തിലാണ് BJPക്ക് തിരിച്ചടിയായി മാറിയിരുന്നത്. ഈ അവസ്ഥ വരുന്ന തെരഞ്ഞെടുപ്പുകളിലും ആവർത്തിക്കുമെന്ന മുന്നറിയിപ്പ് ലഭിച്ചതോടെയാണ് വൈകിയാണെങ്കിലും കോർപ്പറേറ്റ് അനുകൂല നിയമത്തിൽ നിന്നും കേന്ദ്ര സർക്കാർ ഇപ്പോൾ പിന്തിരിഞ്ഞിരിക്കുന്നത്. കർഷകരോഷം തണുപ്പിക്കാതെ തെരഞ്ഞെടുപ്പുകളെ നേരിടാൻ കഴിയില്ലെന്ന് സാക്ഷാൽ മോദിക്കും മനസ്സിലായി കഴിഞ്ഞു. കുറച്ചു ദിവസം സമരം ചെയ്ത ശേഷം കർഷകർ സ്വയം പിരിഞ്ഞു പോകുമെന്ന ഭരണകൂട കണക്കുകൂട്ടലുകളെ കൂടിയാണ് കർഷകർ ഇപ്പോൾ പൊളിച്ചടുക്കിയിരിക്കുന്നത്.